ചൂടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ച് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറേ പ്രൈസ് ലെവൽസ് ഐഡന്റിഫൈ ചെയ്ത് ഇനി ഒരു ഇൻട്രാഡേ ട്രേഡേഴ്സിന് മാർക്കറ്റിലേക്ക് ഇറങ്ങി തുടങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ലെവലുകളും കാര്യങ്ങളും നോക്കി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റിയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെവൽസ് ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർലി ടൈം ഫ്രെയിമിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസുകൾ ഞാൻ നാളത്തേക്ക് വേണ്ടി, അത് ഫ്രൈഡേത്തേക്ക് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് തിങ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പോർട്ടിക്കുലർ ലെവലിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇതിപ്പോൾ ഇനി നാളെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റ് തരുന്നതെങ്കിൽ, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ ഈ ഒരു പോർട്ടിക്കുലർ ലെവലിൽ നിന്ന് താഴോട്ട് പോയി, ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് നാളെ രാവിലെ ഗ്യാപ്പ് അപ്പാണ് തരുന്നതെങ്കിൽ ഇന്നത്തെ നാളത്തെയും ഗ്യാപ്പ് തമ്മിൽ നോക്കുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത്, ഇപ്പോൾ ഗ്യാപ്പ് നോക്കുമ്പോൾ നമുക്കൊരു 22,866 എന്നുള്ള റേഞ്ച് കിട്ടും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് കയറുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ലെങ്കിൽ ഞാൻ അതിനെ കൺസിഡർ ചെയ്യുമെന്നുള്ളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പ്യുവർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ദെൻ ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് പോയി, ഒരു പക്ഷേ ഫോളോ ചെയ്ത് താഴോട്ട് പോയി, ഇവിടെ എങ്ങും ഷോർട്ട് സെല്ലിങ്ങിനുള്ള എൻട്രി നോക്കുന്നതിന് ഞാൻ അനുകൂലിക്കുന്നില്ല. മാർക്കറ്റ് താഴോട്ട് പോയി ഈ ഒരു പോർട്ടിക്കുലർ ലെവലിൽ നിന്നും 22,700 എന്നുള്ള ലെവലിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറി, താഴോട്ട് പോയി ഈ ലെവലിൽ നിന്ന് അഗെയിൻ മാർക്കറ്റ് തിരിച്ച് കയറി 22,767 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അഗെയിൻ അവിടെയും ഒരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നാളത്തെ മാർക്കറ്റിൻ്റെ ബാക്കി സിറ്റുവേഷൻസും എല്ലാവരും കൂടെ കൺസിഡർ ചെയ്യണം. ഞാൻ അസ് ഓഫ് നൗ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള മാർക്കറ്റ് സിറ്റുവേഷൻസ് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലെറ്റ്സ് പുട്ട് ഇറ്റ് ഓൺ വൺ അവർ ടൈം ഫ്രെയിമിൽ ഇടുമ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ അതാണുള്ളത്. ഒരു പക്ഷേ ഒരു അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്, ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി ഗ്യാപ്പ് ഫില്ലിംഗ് ചെയ്യുകയാണെങ്കിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇതൊക്കെയാണ് നിഫ്റ്റിയിലുള്ള എൻട്രി. ഇനി ഒരു പക്ഷേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നത്, ഇതേ സെയിം ലെവലിൽ നിന്ന് തട്ടി തിരിച്ച് മുകളിലോട്ട് കയറുകയാണെങ്കിലും എൻട്രി ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഷോർട്ട് സെല്ലിംഗ് എടുക്കാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഒരു പക്ഷേ അങ്ങനെ ഒരു ലോങ് എൻട്രി എടുക്കുകയാണ് എങ്കിൽ പോലും, സോറി, അങ്ങനെ ഒരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണ് എങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ താഴെ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡിങ്ങിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് സെയിം കാര്യമാണ്. ഒരു പക്ഷേ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്കൊരു ഒരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഏരിയ തട്ടി താഴോട്ട് വീഴുകയാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്ത് എൻട്രി എടുക്കുന്നതിൽ സ്കാൽപ്പിങ്ങിനൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സായി മുകളിലോട്ട് കയറിയ ലോങ് എൻട്രി നോക്കാം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തിരിച്ച് മുകളിലോട്ട് കയറിയ ലോങ് എൻട്രി നോക്കാം. ഞാൻ ഈ പറയുന്ന പ്രൈസ് ലെവൽസ് അവിടെ റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട്, 49,480 ആണ് എനിക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ കിട്ടിയ ലെവൽസാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് തന്നെ താഴെ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ടുള്ള എൻട്രീസ് നോക്കരുത്, ഇതും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ എൻട്രി എടുക്കരുത്. ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറി ഈ ഒരു ലെവൽ 49,062 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ അഗെയിൻ എൻട്രി, ലോങ് എൻട്രിയുള്ള കാര്യം നോക്കുകയാണ്. ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് തിരിച്ച് തട്ടി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്ത് എടുക്കാം. പക്ഷേ ഇതിനേക്കാൾ മുകളിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിലും എടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ഇപ്പം നിങ്ങൾ എന്ത് തരത്തിലുള്ള എൻട്രീസ് നോക്കിയാലും ഓപ്ഷൻ ചെയിനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച് മാർക്കറ്റ് ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ആവുക, അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രെയിനിലും ഓപ്പോസിറ്റ് വാച്ച് ചെയ്യുന്നതും വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. സോ എനിവേ, ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്, വെരി സക്സസ്. ഒത്തിരി ആൾക്കാർ ഇലക്ഷൻ ടൈമിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോസ് കുറേ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇലക്ഷൻ്റെ സമയത്ത് ഒത്തിരി ഇത് വരാതിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടും ഉണ്ട്, ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. So anyway, I wish you all the very best, very success, and we'll see you on next analysis video.